വാർത്താവേള തുടങ്ങുന്നു പ്രധാന വാർത്തകൾ. കന്യാകുമാരിയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് നാല് മരണം. അപകടം നൃത്തസംഘം സഞ്ചരിച്ച ബസ് സഞ്ചരിച്ച കാർ ബസ്സിലിടിച്ച് ഏഴ് പേർക്ക് ഗുരുതര പരിക്ക്. കണ്ണൂർ കൂത്തുപറമ്പിൽ കാർ കലുങ്കിലിടിച്ച് രണ്ട് പേർ മരിച്ചു. തുടർ ഭരണത്തെ എതിർക്കാൻ കോൺഗ്രസും ബി ജെ പിയും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ബി ജെ പിയുടെ തീരുമാനം നടപ്പിലാക്കാൻ കോൺഗ്രസിലെ ചിലർ ശ്രമിക്കുന്നു. സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഈ നയത്തിന്റെ ഭാഗമെന്നും വിമർശനം. മുഖ്യശത്രു ബി ജെ പി എന്ന കോൺഗ്രസ് നിലപാട് വാക്കിൽ മാത്രമെന്നും മന്ത്രി. ഇടുക്കി കമ്പംമേട്ടിൽ നവജാത ശിശു മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. സംഭവത്തിൽ അതിഥി തൊഴിലാളികളായ രണ്ട് പേർ കസ്റ്റഡിയിൽ. കൊലപ്പെടുത്തിയത് വിവാഹത്തിനു മുമ്പ് ജനിച്ച കുഞ്ഞിനെയെന്നും സ്ഥിരീകരണം. ഡോക്ടർ വന്ദനയുടെ കൊലപാതക കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. നടപടി കേസിന്റെ ഗൗരവം കണക്കിലെടുത്തെന്ന് വിശദീകരണം. പി ജി ഡോക്ടർമാരും ഹൗസ് സർജൻമാരും നടത്തുന്ന സമരം തുടരുന്നു. സമരക്കാരുമായി ആരോഗ്യമന്ത്രി ചർച്ച നടത്തുന്നു. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ ഇക്കുറി രേഖപ്പെടുത്തിയത് റെക്കോർഡ് പോളിംഗ്. ആകെ പോൾ ചെയ്തത് 73.19% വോട്ട്. വിജയപ്രതീക്ഷയിൽ കോൺഗ്രസും ബി ജെ പിയും. ഐ പി എല്ലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. മത്സരം വൈകിട്ട് 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ മുംബൈക്ക് മത്സരം നിർണായകം.